എല്ലാവരും വെൽക്കം ബാക്ക് ടു സോളോ വീലേഴ്സ്. അപ്പോൾ ഇന്നും നമ്മളൊരു സെക്കൻഡ് യൂസ്ഡ് ബൈക്സിൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളുള്ളതെന്ന് പറയുന്ന കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയ്ക്ക് അടുത്തുള്ള അറഫ ഓട്ടോ കൺസൾട്ടൻസ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉള്ള വണ്ടികളൊക്കെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ ഉള്ള ഡീലറിനെ എന്തായാലും പോയി പരിചയപ്പെടാം, എന്നിട്ട് വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യമൊക്കെ നോക്കാം. പേരെങ്ങനെയാണ് ചേട്ടാ? അനീഷ്. ഇവിടെ ഇപ്പോൾ ഈ ഷോപ്പ് തുടങ്ങിയിട്ട് എത്ര നാളായിട്ടുണ്ട്? 30 വർഷത്തോളമായി. ഇപ്പൊ എങ്ങനെ ഫിനാൻസ് അവൈലബിൾ ആണോ ഈ ഷോപ്പിൽ? അവൈലബിൾ ആണ്. ഓക്കെ, ഏത് മോഡലോട്ടാണ് ഇവിടെ ഫിനാൻസ്? 2012 മുതലുള്ള വണ്ടിക്കെല്ലാം ഫിനാൻസ് അവൈലബിൾ ഉണ്ട്. ഓക്കെ ഓക്കെ. ചേട്ടാ എന്നാ വണ്ടികളൊക്കെ പരിചയപ്പെടുത്തുന്ന ചേട്ടനാണോ? ഓക്കെ ഓക്കെ. 2017 വണ്ടി മാസ്ട്രോ എഡ്ജ് ആണല്ലേ? ഇത് ഏത് സിംഗിൾ ഓണർ വണ്ടിയാണ് കേട്ടോ. എത്ര കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട് വണ്ടി? 4500 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് ഫിനാൻസ് അവൈലബിൾ അല്ലേ ഈ വണ്ടി? റേറ്റ് എങ്ങനെയാണ് മാസ്ട്രോ എഡ്ജ്? ഓക്കെ. അടുത്ത് വരുമ്പോ ഒരു മാസ്ട്രോ ആണ്. ഇത് ഏത് മോഡലാണ് വരുന്നത്? 2015. ഒരു റയർ കളറാണ് ഇതല്ലേ? ബ്ലൂ കളറ്. എത്ര കിലോമീറ്ററോളം ഈ വണ്ടി ഓടിയിട്ടുണ്ട്? 20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് റേറ്റ് ചോദിക്കുന്നത്? 38 രൂപയാണ് ചോദിക്കുന്നത്. നെഗോഷ്യബിൾ പ്രൈസ് അല്ലേ ഇത്? ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അല്ലേ? പേപ്പർ കാര്യങ്ങളും എല്ലാം ക്ലിയർ ചെയ്ത്. അത് വരുന്ന ഒരു സ്പ്ലെൻഡർ പ്ലസ് ആണ്. ഇത് ഏത് മോഡലാണ് വരുന്നത്? 16 മോഡൽ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണോ ഇത്? ഫ്രണ്ട് ടയറൊക്കെ പുതിയ ടയറാണ്. ഓ, വേറെ വർക്കുകളൊന്നും? ഫാമിലിക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഓക്കെ. എടുത്തിട്ട് ഈ പറയുന്ന രീതിയിൽ കറക്റ്റ് പോലും പലരും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വർഷത്തേക്ക് പണികളൊന്നും ഇല്ല. 56,000 കിലോമീറ്റർ അടുപ്പിച്ച് വണ്ടി ഓടിയിട്ടുണ്ട്. പിന്നെ ബൈക്കിന്റെ ജെനുവിൻ എന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് കൂടുതലായിട്ടും. ഇത് എത്രയാണ് ചോദിക്കുന്ന റേറ്റ്? നമുക്ക് ലാസ്റ്റ് ഒരു 40 രൂപയാണ് ചോദ്യം. നമുക്ക് 38 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. 38 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. ഫിനാൻസ് അവൈലബിൾ ആണ്. പേപ്പറും കാര്യവും എല്ലാം ക്ലിയർ ചെയ്ത്. ഓക്കെ. അടുത്ത വണ്ടി എന്ന് പറഞ്ഞാൽ ഷൈൻ ആണ്. ഷൈൻ 125 ആണ്. എത്രയാണ് റേറ്റ്? 34 രൂപയാണ് ചോദിക്കുന്നല്ലേ. ഫിനാൻസ് അവൈലബിൾ ആണ് ഈ വണ്ടി. കിലോമീറ്റർ വരുമ്പം ഒരു 80,000 അടുപ്പിച്ച് ആയിട്ടുണ്ട്. ഈ വണ്ടിക്കൊക്കെ മൈലേജ് എത്ര കിട്ടുന്നുണ്ട്? 45-50 കിട്ടുന്നുണ്ട്. നല്ല വണ്ടിയല്ലേ. എഞ്ചിൻ പണി ഒക്കെ കുറവാണ്. കൊടുക്കാറില്ല. ഒരു ആക്സിസ് 125 അല്ലേ? എത്രയാണ് റേറ്റ് ചോദിക്കുന്നത്? 26 രൂപയാണ് ചോദിക്കുന്നത്. സിംഗിൾ ഓണർ വണ്ടിയാണോ? റേറ്റ് ചോദിക്കുന്നത് 26 രൂപയാണ്. 24,000 കൊടുക്കാം. അടുത്ത സ്കൂട്ടി സ്ട്രീക്ക് എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇതിപ്പോ ഒരുപാട് ഷോപ്പുകളിൽ കണ്ടുവരുന്നുണ്ട് ഈ ഒരു വണ്ടി. എത്രയാണ് ഇത് റേറ്റ് ചോദിക്കുന്നത്? 17 രൂപയ്ക്ക് കൊടുക്കാവുന്നതാണ്. മോഡല് വരുമ്പം 2011 വണ്ടി. നല്ല വണ്ടിയല്ലേ ഇത്. അടുത്ത മഹേന്ദ്രയുടെ റോഡിയോ ഡിജിറ്റൽ മീറ്റർ ഒക്കെ ഉള്ള ആ ഒരു ടൈമിൽ ഇത് ഏത് മോഡലാണ് വരുന്ന വണ്ടി? 2011-12 ആണല്ലേ. എത്രയാണ് റേറ്റ് ചോദിക്കുന്നത്? 12 രൂപയ്ക്ക്. 20,000 കിലോമീറ്റർ അടുപ്പിച്ച് ഓടിയിട്ടുണ്ട്. വേറെ കംപ്ലൈന്റ് ഒന്നും ഇല്ല. അത്യാവശ്യം നല്ല വണ്ടിയല്ലേ. അടുത്ത ഒരു ഗസ്റ്റോ ആണ് മഹേന്ദ്രയുടെ. ഇതെങ്ങനെയാണ് റേറ്റ് ചോദിക്കുന്നത് ഈ വണ്ടി? 32 രൂപയ്ക്ക് കൊടുക്കാല്ലേ. സിംഗിൾ ഓണർ വണ്ടിയാണ് ഇത്. കിലോമീറ്റർ 22,000 അടുപ്പിച്ച് വണ്ടി ഓടിയിട്ടുണ്ട്. ഫിനാൻസ് അവൈലബിൾ അല്ലേ ഈ വണ്ടിക്ക്? അടുത്തൊരു വിഗോയാണ്. ഇത് ഏത് മോഡലാണ് വിഗോ? 2011 മോഡൽ വണ്ടിയാണ്. ഇതെങ്ങനെയാണ് റേറ്റ് ചോദിക്കുന്നത്? 18 രൂപയാണ് ചോദിക്കുന്നത്. ഫൈനൽ റേറ്റ് 18 രൂപയാണല്ലേ. ലാസ്റ്റ് പ്രൈസ് ആണ് 18 രൂപയാണ് ചോദിക്കുന്നത്. വേറെ വർക്കുകളൊന്നും ഇല്ലല്ലോ അല്ലേ. കിലോമീറ്റർ വരുമ്പോ 13,000 കിലോമീറ്റർ അടുപ്പിച്ച് ഓടിയിട്ടുണ്ട്. മീറ്റർ വർക്കിംഗ് അല്ല, അതാണ് പറഞ്ഞത് അല്ലേ. നമ്മുടെ ബൈക്കുകളുടെ കിലോമീറ്ററിൽ കുറച്ച് ഇത് കാണും. വീണ്ടും ഒരു വിഗോ തന്നെയാണ്. ഇത് ഏത് മോഡലാണ് വരുന്നത്? എത്രയാണ് റേറ്റ്? 22 രൂപയാണ് ഇരിക്കുന്നത്. അത് നമുക്ക് വരുന്നത് 2011 ആണല്ലേ.
ഓക്കെ, അതുകൊണ്ടാണ് ഇച്ചിരി റേറ്റ് കൂടുതൽ. റേറ്റ് ചോദിക്കുന്നത് 22 രൂപയാണ് ചോദിക്കുന്നത്. പേപ്പർ ഭാഗങ്ങളും എല്ലാം ക്ലീനറാണ്. അടുത്ത ഒരു ഡിഒ ആണ്. ഇത് റീപെയിന്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗം. 2015 മോഡൽ ഡിഒ ആണല്ലേ. എത്രയാണ് റേറ്റ് ചോദിക്കുന്നത്? 42 രൂപയാണ് ചോദിക്കുന്നത്. സിംഗിൾ ഓണർ വണ്ടിയാണോ? 42 രൂപയാണ് ചോദിക്കുന്നത്. പേപ്പർ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. ഫ്രണ്ടിൽ വരുന്ന നല്ല പുതിയ ടയറാണ്. ബാക്കിലും അതേ മോണക്ക് പുതിയ ടയറാണ്. കിലോമീറ്റർ വരുമ്പോ 25,000 അടുപ്പിച്ച് വണ്ടി ഓടിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് റേറ്റ് വരുന്നത്? 2013 ചോദിക്കണം. വണ്ടി 180 ആണ്. 180 ആണ്. എങ്ങനെയുണ്ട് വണ്ടി? നല്ല കണ്ടീഷൻ? നല്ല വണ്ടിയാണ്. 150 ആണ് പൾസർ. ഇതെങ്ങനെയാണ് റേറ്റ് ചോദിക്കുന്നത്? 2012 ചോദ്യം അല്ലേ. സിംഗിൾ ഓണർ വണ്ടിയായിരുന്നു. റേറ്റ് ചോദിക്കുന്നത് 24. ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണത്? വേറെ വർക്കുകളും കാര്യങ്ങളും? പൾസർ 150 ആണ് ചോദിക്കുന്ന റേറ്റ്. 24,000 രൂപയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. അടുത്ത വണ്ടി എന്ന് പറയുന്ന ഒരു ഡിസ്കവർ 150S ആണല്ലേ. 14 ആണല്ലേ. റേറ്റ് 28 രൂപയാണ് ചോദിക്കണല്ലേ. 28,000 രൂപയാണ് ഈ വണ്ടി ചോദിക്കുന്ന റേറ്റ്. ഫിനാൻസ് അവൈലബിൾ അല്ലേ ഇത്? ഓക്കെ ഓക്കെ. സിംഗിൾ ഓണർ വണ്ടിയല്ലേ ഇപ്പൊ ഇത്? ഇതൊക്കെ എങ്ങനെയാ കൂടുതൽ എക്സ്ചേഞ്ച് കമ്പനിക്ക് വരുന്ന ആണല്ലേ? ഓക്കെ ഓക്കെ. 32,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഈ വണ്ടി ഇപ്പൊ ഒരു ഫിനാൻസ് ഇടുവാണെ എത്ര രൂപ നമ്മൾ ഡൗൺ പേയ്മെന്റ് ചെയ്യണമായിരിക്കും? 10 രൂപ ഡൗൺ പേയ്മെന്റ് ചെയ്യണല്ലേ. ഓക്കെ ഓക്കെ. അടുത്തൊരു ഡിസ്കവർ 125 ആണ്. ഇതെങ്ങനെയാണ് മോഡൽ വരുന്നത്? 2013 മോഡലാണ് അല്ലേ. റേറ്റ് എത്രയാണ്? 18 രൂപയാണ് ചോദ്യം. 2013 മോഡല് വണ്ടിയാണ്. ഹെഡ് മാറ്റിട്ടുണ്ട്, ലൈറ്റ് മാറ്റിട്ടുണ്ടല്ലേ. ഓക്കെ ഓക്കെ. ഇതിപ്പോ ഫിനാൻസ് കിട്ടും ഈ വണ്ടിക്ക്? ഇത് കിട്ടതല്ല. 16 രൂപയാണ് ചോദിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല വണ്ടിയല്ലേ ഇത്? അടുത്ത ഒരു TVS സ്റ്റാർ സിറ്റി സ്പോർട്സ് അല്ലേ ഇത്? TVS സ്പോർട്സ് എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. ഇത് ഏതാണ് മോഡൽ വരുന്നത്? 2010 മോഡൽ വണ്ടിയാണ്. റേറ്റ് എത്രയാണ് ചോദിക്കണത്? 16 രൂപയാണല്ലേ ചോദിക്കണത്. 16 രൂപയാണ് ചോദിക്കുന്നത്. 2010 വണ്ടിയാണ്. അടുത്തൊരു പ്ലാറ്റിനയാണ്. 2008 മോഡലാണ്. ഇത് എത്രയാണ് റേറ്റ് ചോദിക്കണത്? 15 രൂപയാണ് ചോദിക്കുന്നത്. അത്യാവശ്യം നല്ല വണ്ടിയാണ്. 15 രൂപയാണ് വണ്ടി ചോദിക്കണത്. അടുത്തൊരു 2007 മോഡലാണല്ലേ. ഇതെങ്ങനെയാണ് റേറ്റ് ചോദിക്കുന്നത്? 14 രൂപ. ഷോറൂം സർവീസ് ആണ്. ഓക്കെ. സിംഗിൾ ഓണർ വണ്ടിയാണ്. റേറ്റ് ചോദിക്കുന്നത് 14 രൂപയാണ്. നല്ല ടയറൊക്കെയാണ് ബൈക്കിൽ വരുന്നത്. അടുത്തൊരു സ്പ്ലെൻഡർ NXG ആണ്. 2009 മോഡൽ വണ്ടിയാണ്. എത്രയാണ് റേറ്റ്? 18 രൂപയാണ് ചോദിക്കണത്. കിലോമീറ്റർ വരുമ്പം 24,000 കിലോമീറ്റർ അടുപ്പിച്ച് ഓടിയിട്ടുണ്ട്. പാഷൻ എങ്ങനെയാണ് റേറ്റ് വരുന്നത്? 25 രൂപയാണ് ചോദിക്കുന്നത്. 2011 മോഡൽ വണ്ടിയാണ്. 25 രൂപയാണ് ചോദിക്കുന്നത്. അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ്. അടുത്ത വീണ്ടും ഇനിയൊരു രണ്ട് വണ്ടി പാഷനാണ്. ഇതെങ്ങനെയാണ് ഈ പാഷൻ വരുന്നത്? റേറ്റ് വരുന്ന 30 രൂപ. 2012 മോഡൽ പാഷനാണ്. 30 രൂപയാണ് ചോദിക്കുന്നത്. അത്യാവശ്യം നല്ല വണ്ടിയാണ്. ഈ പാഷൻ വരുമ്പോ എങ്ങനെയാണ് റേറ്റ്? 2013 മോഡൽ വണ്ടിയാണിത്. റേറ്റ് എങ്ങനെയാണ് ചോദിക്കുന്നത്? 32 രൂപയാണ് വണ്ടി റേറ്റ് ചോദിക്കുന്നത്. സിംഗിൾ ഓണർ വണ്ടിയാണോ ഇത്? ഇത് ഫിനാൻസ് കിട്ടുമോ? ആണല്ലേ. ഇനി അങ്ങോട്ടുള്ള 3 ഗ്ലാമറാണ്. 10 മോഡൽ വണ്ടിയാണ്. റേറ്റ് എത്രയാണ് ഇത് ചോദിക്കുന്നത്?
22 രൂപയാണ് വണ്ടി റേറ്റ് ചോദിക്കുന്നത്. അത്യാവശ്യം നല്ല വണ്ടിയാണ്. 2014 മോഡൽ ഗ്ലാമറാണ്. എത്രയാണ് റേറ്റ് ചോദിക്കുന്നത്? 37,000 രൂപ. ഇതിന് ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. ഫിനാൻസ് കിട്ടുന്ന അത്യാവശ്യം നല്ല വണ്ടിയാണല്ലോ അല്ലേ. ഈ വണ്ടി എങ്ങനെയാണ്? ഈ ഗ്ലാമർ 2012 മോഡൽ വണ്ടിയാണ്. എത്രയാണ് റേറ്റ് ചോദിക്കണത്? 32 രൂപയാണ് ചോദിക്കുന്നത്. ഇത് നെഗോഷ്യബിൾ പ്രൈസ് അല്ലേ ഈ ചോദിക്കുന്നത്? 32. സിംഗിൾ ഓണർ വണ്ടിയാണ്. ആക്റ്റീവ എങ്ങനെയാണ് മോഡൽ വരുന്നത്? 11 മോഡൽ. റേറ്റ് എത്രയാണ് ചോദിക്കുന്നത്? 32 രൂപ. അതേ പോണക്ക് ഈ ബ്ലാക്ക് ആക്റ്റീവ എങ്ങനെയാണ്? 15 മോഡലാണ്. ഇത് റേറ്റ് എത്രയാണ്? 40 രൂപയാണ് ചോദിക്കണല്ലേ. 12 മോഡൽ ആക്റ്റീവ ആണ്. എത്രയാണ് റേറ്റ് ചോദിക്കണത്? 28 രൂപയാണ് ചോദിക്കണത്. അടുത്ത് വരുന്ന ഒരു വിഗോയാണ്. ഇത് ഏത് മോഡലാണ്? 2013 മോഡൽ വിഗോയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് എത്രയാണ് റേറ്റ് ചോദിക്കണത്? 28 രൂപയാണ് അല്ലേ. 2014 മോഡൽ വിഗോയാണ് അടുത്തത്. ഇത് എങ്ങനെയാണ് റേറ്റ് ചോദിക്കണത്? 33 രൂപയാണ് ചോദിക്കണത്. ഫ്രണ്ട് ടയറൊക്കെ അത്യാവശ്യം നല്ല ടയറാണ് വരുന്നത്. 2015 മോഡൽ പ്ലസറാണ്. ഇത് എങ്ങനെയാണ് റേറ്റും കാര്യമൊക്കെ? 33 രൂപയാണ് ചോദിക്കണത് അല്ലേ. 33 രൂപയാണ് ചോദിക്കണത്. അടുത്ത് വരുന്നൊരു 2016 മോഡൽ പ്ലസറാണ്. 36 രൂപയാണ് ചോദിക്കണത് അല്ലേ. 2007 മോഡൽ പ്ലസറാണ്. ഇതാകുമ്പോ എങ്ങനെയാ റേറ്റ്? 17 രൂപ. ഇത് നെഗോഷ്യബിൾ പ്രൈസ് ആണോ? ഈ 17 ചെറിയ നെഗോഷ്യബിൾ പ്രൈസ് ആണ് ഇത്. ഈ 17 എന്നുള്ള അത്യാവശ്യം നല്ല ടയറും കാര്യമൊക്കെ വരുന്നുണ്ട് വണ്ടി. അടുത്തൊരു പ്ലഷറാണ്. ഇതെങ്ങനെയാണ്? 2010 മോഡല് പ്ലഷറാണ്. എത്രയാണ് റേറ്റ് ചോദിക്കണേ? 22,000 രൂപയാണ് ചോദിക്കുന്നത്. രണ്ട് പൾസർ ഇരിപ്പുണ്ട്. ഒരു 150 ഇരിപ്പുണ്ട്, 180 ഇരിപ്പുണ്ട്. 150 എങ്ങനെയാണ് റേറ്റ് വരുന്നത്? 25 രൂപയാണ് ചോദിക്കുന്നത്. സിംഗിൾ ഓണറാണോ ഇത്? സെക്കൻഡ് ഓണറാണ്. അതേപോലെ 180 എങ്ങനെയാണ്? 2018 മോഡല് 180 ആണ്. എത്രയാണ് ചോദിക്കുന്ന റേറ്റ്? 65,000 രൂപയാണ് ചോദിക്കുന്നത്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ബാക്ക് നല്ല പുതിയ ടയറാണ്. ഫ്രണ്ട് ആവറേജ് ആണ് ടയർ വരുന്നത്. അടുത്ത വീണ്ടും ഒരു 150 ആണ് പൾസർ. അതേപോലെ ഒരു 180 ഉണ്ട്. ഇതെങ്ങനെയാണ് 180 വരുന്നത്? 2013 മോഡൽ 180 ആണ്. എത്രയാണ് റേറ്റ് ചോദിക്കുന്നത്? ഈ 180 25,000 രൂപയാണ് ഈ വണ്ടി റേറ്റ് ചോദിക്കുന്നത്. സെക്കൻഡ് ഓണർ ആണല്ലേ. 2013 മോഡൽ 150 ആണ്. എത്രയാണ് റേറ്റ്? 32,000 രൂപയാണ് വണ്ടി റേറ്റ് ചോദിക്കുന്നത്. അടുത്തൊരു 2014 മോഡൽ ആക്റ്റീവ ആണ്. എത്രയാണ് റേറ്റ് ചോദിക്കുന്നത്? 39,000 രൂപയാണ് ഈ വണ്ടി റേറ്റ് ചോദിക്കുന്നത്. സിംഗിൾ ഓണർ വണ്ടിയാണോ? ഫ്രണ്ട് നല്ല ടയറൊക്കെ വരുന്നുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ വണ്ടിക്ക്. അടുത്ത ഈ ഹീറോ ഡ്യുവറ്റ് എങ്ങനെയാണ്? 16 മോഡലാണ്. എത്രയാണ് റേറ്റ് ചോദിക്കുന്നത്? 33,000. സിംഗിൾ ഓണർ വണ്ടിയാണ്. 33,000 രൂപയാണ് ചോദിക്കുന്നത്. നെഗോഷ്യബിൾ പ്രൈസ് ആണോ ഇത്? നെഗോഷ്യബിൾ പ്രൈസ് ആണ്. അത്യാവശ്യം നല്ല വണ്ടിയല്ലേ. അടുത്ത് വരുന്നൊരു മാസ്ട്രോ ആണ്. മാസ്ട്രോ എങ്ങനെയാണ് റേറ്റ് ചോദിക്കുന്നത്? 2013 മോഡലാണ്. എത്രയാണ് റേറ്റ് ചോദിക്കുന്നത്? 27,000 രൂപയാണ് വണ്ടി ചോദിക്കുന്ന റേറ്റ്. ഫ്രണ്ടിൽ വരുന്ന നല്ല പുതിയ ടയറാണ്. കൊച്ചമരപ്പം നമ്മളിവിടെയുള്ള വണ്ടികളെല്ലാം കാണിച്ചിട്ടുണ്ട്. വീഡിയോ നല്ല ലെങ്ത് ആകാതിരിക്കാനാണ് നമ്മൾ സിംഗിൾ വീഡിയോ ആക്കാനായിട്ടാണ് പെട്ടെന്ന് വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യമൊക്കെ പറഞ്ഞു പോയത്. അതേപോലെ ഈ ഷോപ്പിന്റെ ഡീറ്റെയിൽസും കാര്യമൊക്കെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതുവരെ ബൈ.